നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിലാവട്ടെ, ആമസോണിലുള്ള ആപ്ലിക്കേഷനിലാവട്ടെ, അതിൽ ലോഗിൻ ചെയ്തോ അതിൻ്റെയൊക്കെ പാസ്വേഡ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാസ്വേഡൊക്കെ ഓർത്ത് വെച്ചേക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് വഴി നിങ്ങളുടെ ആ ഒരു ഏത് ഇതിൻ്റെ ഇപ്പോൾ മെയിൽ ഐ ഡി വെച്ചായിരിക്കുമല്ലോ നിങ്ങൾ സൈൻ ഇൻ ചെയ്തേക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്തേക്കുന്ന ഏത് ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ അതിൻ്റെയൊക്കെ പാസ്വേഡ് എടുക്കാൻ കഴിയും. അല്ല, ഇപ്പം അതൊരു സെക്യൂരിറ്റി റീസൺ ആയിട്ട് അതിപ്പം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റും ചെയ്യാം. ആ ഒരു വീഡിയോട്ടാണ് നമുക്ക് ഇന്ന് പോകാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ കയറാം. അപ്പോൾ ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ കൂടെ കയറിയാലും നമ്മുടെ സാധാ സെറ്റിങ്സിലൂടെ കയറിയാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ സെറ്റിങ്സിൽ കയറണം. കയറിയ ശേഷം നമുക്ക് അതിൽ ഗൂഗിൾ എന്നെഴുതിയിരിക്കുന്നത് അത് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ ഫോണിലും ഒരുപോലെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇപ്പം നമ്മുടെ ജിമെയിൽ ആയിരിക്കും മോളിൽ കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ പാസ്വേഡും നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ജിമെയിൽ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ ജിമെയിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലിതാ ഇവിടെ കുറേ ജിമെയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത്. എന്നിട്ട് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്കിവിടെ ഫുൾ കൺട്രോളാണ്. ഇവിടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ പോവുക. പോയതിന് ശേഷം ഏറ്റവും താഴെ പോവുക. ഓക്കെ, ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാസ്വേഡ് മാനേജർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താ നമ്മളിവിടെ ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്താൽ എല്ലാ സൈറ്റുകളും ഇവിടെ കാണാൻ പറ്റും. സൈറ്റും ആപ്സും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പാസ്വേഡ് ഇതിനകത്ത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് കാണണമെങ്കിൽ നിങ്ങൾ ഏതാണ് കാണേണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ പാറ്റേൺ വരയ്ക്കാൻ ചോദിക്കും നമ്മുടെ സ്ക്രീനിൻ്റെ. അപ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും ആ സൈറ്റിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും. അതിൽ നമുക്കവിടെ ഡയറക്റ്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. ആ ഒരു ഐയുടെ സിമ്പല് ഒന്ന് തൊട്ട് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാസ്വേഡ് അവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അതിൽ കയറിയതിന് ശേഷം താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ കിഡിലായിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.